നമസ്കാരം. പല വീഡിയോകളിലും ഞാൻ സംസാരിക്കാറുള്ളത് ഇന്ത്യ 2030-ലും 50-ലും ഒക്കെ വേൾഡ് സൂപ്പർ പവർ ആവുന്നതിനെ കുറിച്ചും എക്കണോമി വളരുന്നതിനെ കുറിച്ചും ഇന്ത്യയിലെ ജനങ്ങൾ സ്വയം പര്യാപ്തത നേടി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുമൊക്കെയാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പലപ്പോഴും ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയോ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ ഒന്നുമല്ല, ഈ രാജ്യത്ത് വർഗീയത കൊടികുത്തി വാഴുന്ന പ്രശ്നം തന്നെയാണ്. ജനങ്ങളുടെ ഉള്ളിലേക്ക് വർഗീയത തിരികെ കയറ്റുന്നത് ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ ഏതെങ്കിലും ചാനലുകളോ സംഘടനകളോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവയെ നിലക്കി നിർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അപകടകരമാവുന്ന വിധത്തിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്ത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, സിഖ് മതക്കാരനുണ്ട്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ബുദ്ധമതക്കാരുൾപ്പെടെ അനേക മതങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, മതമില്ലാത്തവർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് സ്നേഹവും സമാധാനവും സാഹോദര്യവും എല്ലാത്തിനെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പരസ്പരം ബഹുമാനിക്കാനും ഒക്കെ സാധിച്ചെങ്കിൽ മാത്രമേ ഒത്തൊരുമയോടുകൂടി ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ഇറങ്ങുന്ന ഒരു സിനിമ പോലും വിവാദമാണ്. സിനിമയിലെ കഥ പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. ഹിന്ദു നായകൻ, മുസ്ലിം വില്ലൻ, മുസ്ലിം കഥാപാത്രത്തിനോട് ഹിന്ദു നായകന് ദേഷ്യം, മറ്റുള്ളവരെ ഒന്നും പ്രതികാരം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നില്ല. ഒരു പ്രശസ്ത ചാനലിലെ റിവ്യൂവിൽ ദൗർഭാഗ്യവശാൽ കേട്ട കാര്യങ്ങളാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല കേരളം ഇങ്ങനെയൊക്കെ ആവുന്നതിനെ കുറിച്ച്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. എത്ര സ്നേഹത്തോടെയാണ് നമ്മളൊക്കെ പൊതുവെ സ്വന്തം ജീവിതത്തിൽ, എന്റേതും ജീവിതത്തിൽ വർഗീയമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നിട്ടില്ല. പല മതത്തിൽപ്പെട്ട ആളുകളുമായി സഹകരിക്കുന്നുണ്ട്. വ്യക്തിപരമായി മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മതങ്ങളുടെ കൂട്ടിൽ തളച്ചിടുന്ന കൂട്ടത്തിൽപ്പെടുത്തുന്ന ഒരാളല്ല, വർഗീയതയെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. മതം നമ്മുടെ സമൂഹത്തിന് ഇന്ന് ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഹിന്ദുക്കളുമായും മുസ്ലിങ്ങളുമായും ക്രിസ്ത്യാനികളുമായും നിരന്തരം ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. എവിടെയും വർഗീയമായിട്ട് ആരും മാറ്റി നിർത്തിയിട്ടില്ല, വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല, ആരും ജാതിയും മതവും പേരും ചോദിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല. പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെയാണ് ഏത് മനുഷ്യരുമായും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെടാറുള്ളത്. പക്ഷെ ഇന്നിവിടെ ഒരു സിനിമ പോലും നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമായി മാറുന്നു. ഒരു സിനിമ ആസ്വദിക്കേണ്ട ഒന്നാണ്, ആ സിനിമ കാണാം, ആ സിനിമയിലെ പിഴവുകൾ, അതിന്റെ സാങ്കേതിക പിഴവുകൾ, അഭിനയത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ, സ്ക്രിപ്റ്റിന് തകരാറുണ്ടെങ്കിൽ അത്, മറ്റ് ഏതെങ്കിലും മേഖലകളിൽ വന്നിട്ടുള്ള കുറവുകളെ കുറിച്ച് പറയാം. പക്ഷെ ഇവിടെ ഒരു സിനിമയിൽ നായകന്റെ രാഷ്ട്രീയം ചുവഞ്ഞു പോകുന്നു, നായകന്റെ ഇന്റർവ്യൂകളിൽ പറഞ്ഞ കാര്യങ്ങൾ എടുക്കുന്നു, ആ സിനിമയിൽ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള വസ്തുക്കൾ ഒരു പോസ്റ്റർ പോലും ചർച്ചയായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ ആ സിനിമയിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതാവിനെയോ അനുകൂലിക്കുന്ന ഒരു പോസ്റ്റർ സാധാരണ ചുമരുകളിലും, നമുക്കറിയാം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മതിലുകളിലും മറ്റുമൊക്കെ ഒരുപാട് പോസ്റ്ററുകൾ കാണാറുണ്ട്, അങ്ങനെ കാണുന്ന പോസ്റ്ററിനെ പോലും എടുത്തു വെച്ച് ആ സിനിമയുടെ രാഷ്ട്രീയം നിർണയിക്കാൻ മാത്രം അധപ്പതിച്ചൊരു സമൂഹമായി നമ്മൾ മാറുകയാണോ? സേവാഭാരതിയുടെ ഒരു ആംബുലൻസ്, അത് സേവാഭാരതിയുടെയോ CPM അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെയോ കേരള കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ SDP ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിക്കോട്ടെ, ഒരു ആംബുലൻസ് കണ്ടു എന്ന് കരുതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന, സേവാഭാരതി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സന്നദ്ധ സംഘടനയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഘടന, അത് സംഘപരിവാറുമായി ബന്ധമുള്ള സംഘടനയാണെന്നത് വസ്തുതയാണ്. പക്ഷെ അതൊരു സന്നദ്ധ സംഘടനയാണ്. ഇനി സംഘപരിവാറിന്റെ തന്നെ ആയിക്കോട്ടെ, BJP ഏതെങ്കിലും ഒരു BJP എന്ന് എഴുതിയിട്ടുള്ള താമര ചിഹ്നം വെച്ച ഒരു ആംബുലൻസ് ഒരു സിനിമയിൽ കണ്ടാൽ ആ സിനിമ സംഖ്യകൾ ഒളിച്ചു കടത്തുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് സംഖ്യവൽക്കരണമാണ് എന്ന തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഉണ്ണിമുകുന്ദൻ ഒരു സംഘപരിവാർ അനുഭാവിയാണെന്ന് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ ആണോ എന്ന് അറിയില്ല. ആണെങ്കിൽ തന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കലയും രണ്ടായി കാണണ്ടേ? ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ നല്ലതാണെങ്കിൽ അതിനെ ആസ്വാദനയോടെ കാണാൻ നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ അന്ധമായിട്ടുള്ള വർഗീയതയും അന്ധമായ രാഷ്ട്രീയ തിമിരവും നമ്മളെ ബാധിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. ചില പ്രേക്ഷകരുടെ കമന്റുകൾ എന്നെ അതിശയിപ്പിക്കുകയാണ്. അതായത്, ഈ ഒരു സിനിമ നല്ലതാണ്, കുടുംബ ചിത്രമാണെന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ട പലർക്കും ഇന്ന് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരികയാണ്. അവരുടെ കമന്റ് ബോക്സുകളിൽ നിരന്തരമായ തെറിയഭിഷേകമാണ്. അവരെ അനുകൂലിച്ചുകൊണ്ട് ഇടുന്ന ആളുകളുടെ കമന്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ സൈബർ അറ്റാക്ക് കണ്ടിട്ടുണ്ടാവും. ഈ അനുകൂലിച്ചിടുന്ന ആളുകളുടെ കമന്റാണ് നാളെ ഉണ്ടായേക്കാൻ പോകുന്ന വളരെ വലിയൊരു വർഗീയമായ ഒരു വേർതിരിവിന്റെയും ചേരുതിരിവിന്റെയും ഭീഷണി എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത്, ചില കമന്റുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എത്രയോ സിനിമകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അന്നൊന്നും ആരും ഒന്നും പറഞ്ഞു കണ്ടില്ല. ഞാൻ ഒരു പാർട്ടിയുടെയും ആരുമല്ല, എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. മാധ്യമങ്ങളായ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് കമ്മ്യൂണിസത്തിന്റെ അടിമകളായി നിന്നോളൂ. മറ്റുള്ളവരുടെ തലയിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. വശം പിടിക്കാതെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ബോധമുള്ള ചിലരൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോഴുമുണ്ട്.
ഏതൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും വിഭാഗീകരണങ്ങൾ എന്നും മനുഷ്യനെ വിഭജിച്ചിട്ടേ ഉള്ളൂ. അത് മതമായാലും രാഷ്ട്രീയമായാലും എന്തായാലും എന്ത് കോപ്പായാലും. ഇതാണ് ഒരു കമന്റ്. ഇനി മറ്റൊരു കമന്റ് വായിക്കാം. ചുമ്മാ ഇല്ലാ കഥകൾ ഉണ്ടാക്കരുത്. ദയവായി ഇത് നല്ലൊരു ഫാമിലി മൂവിയാണ്. മാലിക് ഇറങ്ങിയപ്പോൾ നിങ്ങളാരും ഇതുപോലെ വർഗീയ പടമാണെന്ന് പറഞ്ഞില്ല. ഉണ്ണിക്ക് പകരം ഫഹദ് ഫാസിലോ ദുൽഖറോ പൃഥ്വിരാജോ മറ്റോ ആയിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു റിവ്യൂ ഇടുമായിരുന്നു. മറ്റൊരു കമന്റ്, ഗുഡ് മൂവി, ഐ വാച്ച്ഡ്. മെക്സിക്കൻ അപാരത സി ഐ എ ഒക്കെ അപ്പോ ഗ്ലോറിഫൈ ചെയ്യുവാവോ. ഇനി ചില കമന്റുകൾ കൂടി വായിക്കാം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് വായിക്കേണ്ടി വരുന്നത്. ഈ കമന്റുകൾ വായിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കമന്റുകളിലേക്ക് തന്നെ പോകാം. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങിയാൽ മുഹ്സിൻ പരാരിയും ആഷിഖ് അബുവും സക്കറിയ ടീമൊക്കെ ഇന്ന് ഫീൽഡ് ഔട്ട് ആയേനെ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവനൊക്കെ സംഘ തീവ്രവാദിയാണെന്ന്. അത് മനസ്സിലാക്കി തന്ന ചാനലിന് നന്ദി. പ്രേക്ഷകൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയാണ് ചിലരൊക്കെയെന്ന് ഈ കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേരളം ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്നുറപ്പാണ്, കേരളത്തിലെ രണ്ട് വിഭാഗമാകും. അത് ഇസ്ലാമിക പക്ഷമായും ഹിന്ദുപക്ഷമായും മാറാൻ ഇനി അധിക സമയമുണ്ടാവില്ല. എല്ലാത്തിലും രാഷ്ട്രീയം, മതം, വർഗീയത, കേരളത്തിൽ മാധ്യമങ്ങൾക്ക് നല്ല നമസ്കാരം. അതിനകത്ത് ചില ചിഹ്നങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എം ടി വാസുദേവൻ സാറിന്റെ നിർമാല്യം എന്ന ഫിലിം ഇറങ്ങിയത് 1973. അതിലെ വില്ലൻ ക്യാരക്ടർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ വെളിച്ചപ്പാട് മൂർത്തിയുടെ മുഖത്ത് തുപ്പുന്നതാണ് കാണിക്കുന്നത്. അന്നത് ആചാര സംരക്ഷകരെയും സമുദായ സ്നേഹികളെയും പ്രൊവോക്ക് ചെയ്തിരുന്നില്ല എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു ടോക്കിൽ കേട്ടു. ഏതാണ്ട് 40 വർഷങ്ങൾക്കിപ്പുറം ആളുകളെ ഇതൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നുവെങ്കിൽ ഈ സമൂഹത്തിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ നിഗമനം ശരിയെങ്കിൽ അത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ നിർബന്ധിത മതപഠനമാണ്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം വായിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. സിനിമകളെ സിനിമകളായി കാണുക, സിനിമയ്ക്കുള്ളിലെ നായകൻ ഹിന്ദു ആണ് അല്ലെങ്കിൽ സിനിമയിലെ നായകൻ മുസ്ലിമാണ്, ബോധപൂർവമാണ് മുസ്ലിം വില്ലനെ ആക്കിയത്, എന്ത് മോശമാണ് ഒരു സിനിമ ഇങ്ങനെ വിലയിരുത്തുന്നത്. നമുക്കറിയാം മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് ധ്രുവം എന്ന് പറയുന്ന 1993 ഇറങ്ങിയ പടം. അതിലെ വീരസിംഹ മന്നാടിയറായിട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രവും ഹൈദർ മരക്കാറായിട്ട് വില്ലന്റെ കഥാപാത്രവും എത്തുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെയൊക്കെ ഉള്ള സിനിമകൾ മലയാളത്തിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും ലീഗിനെയും ബി ജെ പിയെയും സംഘപരിവാരത്തെയും ഒക്കെ വിമർശിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം പറയുന്ന സിനിമയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വിമർശനാത്മകമായ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇപ്പോൾ ഒരു സിനിമയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രാധാന്യം നൽകാനോ ഒക്കെ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് പിന്നെയും സംസാരിക്കാം. ഈ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണേണ്ട യാതൊരു സാഹചര്യവുമില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മരക്കാറ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമ, അത് കഴിഞ്ഞതാ മേപ്പടിയാൻ ഇറങ്ങിയപ്പോഴൊക്കെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത പ്രേക്ഷകരെ പോലും ഇത് ആശ്ചര്യപ്പെടുത്തുകയാണ്. അവർ പോലും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ സിനിമ കാണുമ്പോൾ മമ്മൂട്ടി മുസ്ലിമാണെന്നോ മോഹൻലാൽ ഹിന്ദു ആണെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. രണ്ടും മഹാനടന്മാരുടെ സിനിമയെന്ന് കരുതിയാണ് നമ്മൾ കാണുന്നത്. ഇതേ നാട്ടിൽ തന്നെയാണ് പ്രേം നസീറും മധുവും സത്യനും ജയനുമൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതേ നാട്ടിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും സുരേഷ് ഗോപിയും പൃഥ്വിരാജും ഫഹദ് ഫാസിലും അല്ലെങ്കിൽ ടോവിനോയും ഒക്കെ ഇപ്പോൾ സൂപ്പർ താരങ്ങളാവുന്നത്. ടോവിനോയുടെ ജാതിയും മതവും നോക്കിയിട്ടാണോ നമ്മൾ ടോവിനോയുടെ സിനിമ കാണുന്നത്? അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ജാതിയും മതവും നോക്കിയിട്ടാണോ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്നത്? മമ്മൂട്ടി ഇടതുപക്ഷ അനുഭാവിയാണ്. മമ്മൂട്ടിയുടെ ആരാധകരെല്ലാം ഇടതുപക്ഷക്കാർ മാത്രമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? മമ്മൂട്ടിയുടെ ആരാധകരുടെ കൂട്ടത്തിൽ ലീഗുകാരില്ലേ, എസ് ഡി പി ഐക്കാരില്ലേ, അല്ലെങ്കിൽ ബി ജെ പിക്കാരും സംഘപരിവാർ അനുകൂലികളും ഇല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരില്ലേ? ഇവരാരും മമ്മൂട്ടിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന്റെ കഴിവും അഭിനയ മികവും അദ്ദേഹത്തിന്റെ സിനിമയിലെ മികവും നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത്. മമ്മൂട്ടിയുടെ സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അല്ലാതെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമ മോശമാണ് അല്ലെങ്കിൽ ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പടമായോണ്ട് കാണരുത് എന്ന് പറയാറുണ്ടോ? പറയാൻ പാടില്ല. അങ്ങനെ അതുപോലെയാണ്
ഇവിടെ ഉണ്ണി മുകുന്ദൻ എവിടെയും ഒരു ബി ജെ പി അനുഭാവിയാണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും ഉണ്ണി മുകുന്ദനെതിരെ ഈ തരത്തിലുള്ള വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളും കമന്റുകളും പ്രതികരണങ്ങളുമാണ് ഉണ്ടാവുന്നത്. വളരെ ആശ്ചര്യപ്പെടുത്തുന്നത് ചില പ്രമുഖ ചാനലുകൾ പോലും ഈ ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള റിവ്യൂകളാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ മതങ്ങൾക്കും ജാതി ചിന്തയ്ക്കുമൊക്കെ എതിരാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ആളുകൾ തമ്മിലടിക്കുകയാണ്. അത്ഭുതം തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതലുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണിത്. ഇവിടെ വർഗീയത പച്ചയ്ക്ക് പറയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നേയില്ല ഒരു സിനിമയെ ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. കഷ്ടം തോന്നുന്നു.